ഹായ് ഫ്രണ്ട്സ്, മൈറ്റ് മാനേജേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓൾറെഡി എൻ്റെ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. നമ്മൾ നിൽക്കുന്നത് വിവേകാനന്ദ പാറയിലാണ്, കന്യാകുമാരി. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും വീഡിയോ ഷെയർ ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പം എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടുനോക്ക്. അങ്ങനെ നമ്മൾ തമിഴ്നാട് കയറിയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ റോഡ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളി റോഡാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ട്രിവാൻഡ്രം ഭാഗമൊക്കെ പണിയടക്കുന്നുണ്ട്, അത്യാവശ്യം മോശമായിരുന്നു. നമ്മളിവിടെ എത്തി. അപ്പോൾ നമ്മൾ ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പാഴ്സൽ മേടിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറേ എന്താ പറയുക, ലൈവ് ഫിഷ് ഫ്രൈ ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിതിൽ നിന്ന് ഒരു ഐലയും പിന്നെ കാണാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു മീനും കൂടെ എടുക്കാൻ എന്ന് വിചാരിച്ചു. അപ്പോൾ അതായി ഇരിക്കുന്ന അയിലയും അതിൻ്റെ തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു ഫിഷും എടുത്തേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് കാര്യങ്ങളൊക്കെ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ചപ്പാത്തിയൊക്കെ മേടിച്ച് കഴിക്കാനായിട്ടാണ് പ്ലാൻ. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം രാവിലെയായി. അപ്പം ഞാനിവിടെ ബീച്ചിലേക്ക് പോകണം, പിന്നെ അതേപോലെ തന്നെ വിവേകാനന്ദ പാറയിലേക്ക് പോകണം. അപ്പം ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട്. അപ്പം ഞാൻ ഈ നിങ്ങൾ ഈ കണ്ട സ്ഥലത്താണ് വണ്ടി, പേയാൻ പാർക്കാണ്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നടന്ന് വന്നപ്പോൾ നമ്മുടെ ഒരു കന്യാകുമാരി ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഈ ഒരു സൈഡിലാണ് നമുക്ക് ആ ഒരു ബീച്ചും അതേപോലെ തന്നെ നമ്മുടെ വിവേകാനന്ദ പാറയും തിരുവല്ലൂർ സ്റ്റാച്യു ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. രാവിലെ സൺറൈസ് കാണാനായിട്ട് പറ്റിയില്ല, ഉറങ്ങിപ്പോയി. പക്ഷേ നിങ്ങൾ ഈ ഒരു കടൽ ശ്രദ്ധിച്ചോ, നല്ല കിടിലം കാണാൻ, നല്ല എന്താ പറയുക, നല്ല ക്ലിയറായിട്ടുള്ള വെള്ളമാണ്. കാരണം അറബിക്കടലും ബംഗാൾ ഉൾക്കടലും അതേപോലെ തന്നെ ഇന്ത്യൻ മഹാസമുദ്രവും സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ നിങ്ങൾ ഈ കാണുന്നില്ലേ, ആ കാണുന്ന ബോട്ടിലൂടെയാണ് നമുക്ക് ആ ഒരു വിവേകാനന്ദ പാറയിലേക്ക് പോകാനായിട്ട് പറ്റുന്നത്. എന്തായാലും നമ്മൾ ബീച്ചൊക്കെ കണ്ടു, ഇനി നേരെ വിവേകാനന്ദ പാറ അതിൻ്റെ ബോട്ടിങ്ങിൻ്റെ ഒരു ടിക്കറ്റ് എടുക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്ത എന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് വന്ന് ഈ പാർക്ക് ചെയ്ത സ്ഥലത്ത് കൂടെയും വരാം, ഇല്ലെന്നുണ്ടെങ്കിൽ ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയും കയറി വരാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള സൈഡിലുള്ള കടകളാണ്. അപ്പോൾ ഒരുപാട് കടകൾ നമുക്ക് ഈ ഒരു കന്യാകുമാരി ആ ഒരു ഏരിയയിലായിട്ട്, എന്ന് വെച്ചാൽ ആ ബീച്ചിൻ്റെ സൈഡിലായിട്ടും അതേപോലെ തന്നെ നമുക്ക് ഈ ബോട്ടിങ്ങിൻ്റെ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ ഭാഗത്തായിട്ടൊക്കെ കാണാൻ പറ്റും. ഞാൻ കുറച്ച് മുന്നേ വന്ന സമയത്തെന്ന് വെച്ചാൽ ഈ ഒരു തിരക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങ് എന്ന് വെച്ചാൽ അങ്ങ് വരെ നമുക്ക് ആ ഒരു തിരക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അന്നേരം തിരിച്ചു പോയതാണ്. ഇപ്പം അത്യാവശ്യം ഇപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പം ഞാനിപ്പം വന്നപ്പോഴത്തേന് ആ ക്യൂ ഉണ്ട്. എന്നാൽ തന്നെയും ആ ഗേറ്റിന് പുറത്ത് വരെ ക്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇതൊരു ഓഫ് സീസൺ ടൈമാണ്. ഇവിടെ നമുക്ക് നോർമൽ ടിക്കറ്റ് എടുക്കാം, സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കാം. നോർമൽ ടിക്കറ്റിന് 50 രൂപയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം നോർമൽ ടിക്കറ്റിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്നവരാണ്. ടിക്കറ്റ് എടുത്തതിന് ശേഷവും ക്യൂ നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നമുക്ക് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കാൻ ഡയറക്റ്റ് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ 200 രൂപയാണ് സ്പെഷ്യൽ ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പം ഞാൻ എന്താ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിൽക്കുവാണ്. ഏകദേശം സ്പെഷ്യൽ ടിക്കറ്റ് എടുത്തിട്ട് പോലും എനിക്കൊരു 1.5 മണിക്കൂറോളം 1.5 മണിക്കൂറിന് മേലെയോളം എന്താ പറയുക, ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ നോർമൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നല്ല സമയം, ഏകദേശം ഒരു 3-4 മണിക്കൂറെങ്കിലും നിൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നെ തിരിച്ചു പോകേണ്ട ഒരു ആവശ്യം എന്ന് വെച്ചാൽ, നമുക്ക് തിരിച്ചെത്തേണ്ട ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. ഞാൻ നോർമൽ ടിക്കറ്റിൽ നിന്നില്ല, കണ്ടില്ലേ, ആ ഒരു ബോട്ട് പോകുന്നുണ്ടല്ലേ, ആൾക്കാരെയും കൊണ്ട് പോവുകയാണ്. അപ്പം ടൈം എടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബോട്ട് വന്ന് അതിനകത്തുള്ള ആൾക്കാരെ ഇറക്കി പിന്നെ അടുത്ത ആൾക്കാരെ അതിനകത്ത് കയറ്റി. അപ്പം ആ ഒരു സേഫ്റ്റി ബാഗൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് കയറുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഡിലേ വരുന്നുണ്ട്. പിന്നെ കടലും ചില സമയത്ത് കുറച്ച് റഫായിട്ട് നിൽക്കുന്ന ടൈമാണെന്നുണ്ടെങ്കിൽ ബോട്ട് വന്ന് എടുക്കാനായിട്ടും കുറച്ച് ടൈം എടുക്കാറുണ്ട്. അതായത് കണ്ടില്ലേ, ഇതിപ്പം നമ്മൾ വന്ന ക്യൂ ആണ്, അതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു ക്യൂവും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിനകത്തേക്ക് കയറിയേക്കുവാണ്. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ, എനിക്ക് തോന്നുന്നു ഒരു 100-150 പേര്, 200 പേർക്ക് ഇരിക്കാനുള്ള, ഒരു 150 പേർക്കെങ്കിലും ഇരിക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതാ കടൽ കണ്ടില്ലേ, നല്ല ഡീപ്പായിരിക്കും ഈ ഒരു ഭാഗങ്ങളൊക്കെ. പക്ഷേ എന്താ പറയുക, നല്ല വെയിലുണ്ട്, എന്നാൽ ചൂട് നമുക്കറിയാനും പറ്റുന്നില്ല. കാരണം നല്ല കാറ്റുണ്ടായതുകൊണ്ട് ചൂട് നമുക്കറിയാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. നല്ല എന്താ പറയുക, നല്ല ക്ലിയറായിട്ട് നല്ല ബ്ലൂ, ബ്ലൂ അല്ല, സത്യം പച്ച കളർ പോലെ ഇരിക്കുന്നുണ്ട്. അപ്പം ദൂരത്തെ കൂടെ ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇവിടെ കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ എത്തിയിരിക്കുവാണ്. അപ്പം നമ്മൾ ഇതുവഴിയാണ് നമുക്ക് ആ ഒരു മുകളിലോട്ട് പോകാനായിട്ടുള്ളൊരു ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പം നമുക്ക് അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്താലും അത് ബോട്ടിൻ്റെ ഫെയർ മാത്രമാണ്. അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ഇതിൻ്റെ മുകളിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ഇവിടെ 30 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 30 രൂപയുടെ ടിക്കറ്റ് എടുത്തു. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ മുമ്പിലോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന്
നമ്മുടെ ചെരുപ്പ് ഷൂസോ അങ്ങനെയുള്ളത് നമുക്കിവിടെ ഊരിയിട്ടിട്ട് വേണം കയറാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്കവിടെ സേഫായിട്ട് വെക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. അവിടെ നമ്മൾ നമ്മുടെ ചെപ്പല് കൊടുത്തു കഴിഞ്ഞാൽ ടോക്കൺ തരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഇതേപോലെ മുകളിലോട്ട് കയറുക. സംഭവം കയറുമ്പോൾ തന്നെ പാറയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ചവിടുമ്പോൾ നല്ലതായിട്ട് കാല് ചൂടാവുന്നുണ്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ നന്നായിട്ടൊന്ന് ദാഹിക്കുന്നുണ്ട്, കാരണം അത്രയും സമയം ക്യൂ നിന്നിട്ട് വന്നതായതുകൊണ്ട്. ഞാൻ വെള്ളമൊന്നും കയ്യിൽ കരുതിയിട്ടില്ല. അപ്പം ഞാൻ ഇവിടെ ഡ്രിങ്കിങ് വാട്ടർ ഒന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് വെള്ളം കുടിച്ചു. അപ്പം നിങ്ങൾ വരുന്നവരാണെന്നുണ്ടെങ്കിൽ വെള്ളവും കൂടെ കയ്യിൽ കരുതിയേക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാനൊന്നും പറ്റില്ല. നമുക്ക് ആ കാണുന്ന ഒരു വെള്ളമേ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് നല്ല വെള്ളം തന്നെയാണ്, എന്നാലും കയ്യിൽ ഇപ്പോൾ ഒരു കോൾഡ് വാട്ടറൊക്കെ കുടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കയ്യിൽ കരുതിയിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ എന്താ ഈ ഒരു ഇത് കണ്ടില്ലേ, ഈ ഒരു മണ്ഡപം, ഇതിൻ്റെ ഉള്ളിലാണ് കന്യാകുമാരി ദേവിയുടെ കാൽപാദം ഉള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള അനുവാദം വരുന്നില്ല. അപ്പോൾ എന്താ ഇവിടെ നമുക്ക് ദിക്കറിയാൻ വേണ്ടിയിട്ട് ഉള്ള നോർത്ത് സൗത്ത് മാർക്ക് ചെയ്തേക്കുന്നതാണ്, കണ്ടില്ലേ, നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് മാർക്ക് ചെയ്തേക്കുന്നതാണ്. ഇതാണ് തിരുവള്ളുവർ സ്റ്റാച്ചു വരുന്നത്. ഇത് ഓപ്പൺ ആയിട്ടില്ല, അപ്പം ഇപ്പോഴും വർക്ക് നടക്കുവാണ്. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും പോകാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്ത നമുക്ക് നമ്മൾ ഈ കാണുന്നതാണ് നമുക്ക് വിവേകാനന്ദ സ്വാമിയുടെ ആ ഒരു സ്റ്റാച്ചു ഇരിക്കുന്ന ഒരു മണ്ഡപം. അപ്പം ഇതിൻ്റെ ഉള്ളിലും നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ ഏറ്റവും വലിയ എനിക്ക് ഒരു അത്ഭുതമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ ഈ പുറത്ത് നല്ല ചൂടാണ്, അതേപോലെ തന്നെ കാറ്റുണ്ടായത് നമ്മൾ അധികം അറിയുന്നില്ല. പക്ഷേ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കാല് പൊള്ളുന്നുണ്ട്. പക്ഷേ ഈ ഒരു മണ്ഡപത്തിനകത്ത്, ഈ രണ്ട് മണ്ഡപങ്ങൾക്കകത്തും കയറി കഴിയുമ്പോഴത്തേനും നമുക്ക് ആ ഒരു ചൂട് അനുഭവപ്പെടുന്നേയില്ല. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തണുപ്പാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. കാരണം അത് എനിക്ക് തോന്നുന്നു ആ ഒരു പാറ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേകത തന്നെയായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമുക്ക് ബോട്ടിൽ ഒരു ചേട്ടൻ ഇവിടെ നമുക്ക് നല്ല 2 മണിക്കൂറോളം ക്യൂ ഉണ്ട്. അപ്പോൾ 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ പാസ് എന്ന് വെച്ചാൽ പെട്ടെന്ന് കയറി ക്യൂ നിൽക്കാതെ തൊഴാമെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, ഇവിടെ നമുക്ക് എത്ര ക്യൂ ആണെങ്കിലും നമുക്ക് ആ ബോട്ടിൽ കയറേണ്ടതിൻ്റെ ഒരു ക്യൂവേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് നമുക്ക് അങ്ങനെ ക്യൂ ഇല്ല, നമുക്ക് തിരിച്ചു പോകാൻ നേരത്താണ് നമുക്ക് ആ ഒരു ക്യൂ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ആ ഒരു സ്ഥലം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇതിനകത്ത് ധ്യാന കേന്ദ്രമാണ്. അപ്പോൾ അതിനകത്ത് കയറുന്ന ആ ഒരു നമുക്ക് എന്താ ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു മഴവെള്ള സംവരണിയാണ്, ഇതിനകത്ത് കുറേ മീനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കണ്ടില്ലേ. പിന്നെ എന്താ ആ ഒരു കടലിൻ്റെ ഭയങ്കര അതിമനോഹരമായ കാഴ്ചകൾ, അടിയിലുള്ള ആ പാറ വരെ നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്, കണ്ടില്ലേ. നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. നമുക്ക് ഇവിടെയൊക്കെ കടലിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ കൊല്ലം ട്രിവാൻഡ്രം ഒക്കെ സൈഡിൽ വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഡാർക്കായിട്ടുള്ളൊരു കളറാണ്. പക്ഷേ ഇവിടുത്തെ ആ ഒരു കളർ എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു വെള്ളം തന്നെയാണ് കടലിൽ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ലൈബ്രറി, ഇത് കാണുന്ന ലൈബ്രറിയാണ്. ഇവിടുന്ന് നിങ്ങൾക്ക് ബുക്ക് പർച്ചേസ് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഈ കാണുന്ന ക്യൂ ആണ് നമുക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ക്യൂ. അപ്പോൾ ഇത്രയും ക്യൂ ഉണ്ടായത് ഇപ്പം കുറേ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒന്നുകൂടെ ഒന്ന് റൗണ്ട് അടിച്ച് വന്നു. ഞാൻ അവിടെ പോയി എൻ്റെ ചെപ്പലൊക്കെ എടുത്തു. അതിനുശേഷം കണ്ടില്ലേ ഇപ്പം വലിയ തിരക്കില്ല, കാരണം കുറേ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അത്യാവശ്യം തിരക്കായിട്ട് വന്നേക്കുന്നതാണ്. അത് അവരാ ഒരു ബോട്ടിൽ കയറി പോയിട്ടുണ്ടായിരുന്നു 1-2 വട്ടമായിട്ട്. അപ്പോൾ കണ്ടില്ലേ ആ കടലൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്ന് പോവുക. പിന്നെന്താണ്, പിന്നെ ഇവിടുത്തെ ടൈമിംഗ് എല്ലാം ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് മൺഡേ ടു സൺഡേ മോർണിംഗ് 8 തൊട്ട് ഈവനിങ് 4 വരെയാണ് ഇവിടുത്തെ ഒരു ടൈമിംഗ് വരുന്നത്. കടലിന് നല്ല രീതിയിൽ ആ ഒരു ഓളം ഉണ്ടായതുകൊണ്ടാണ് ബോട്ട് നല്ല രീതിയിൽ പൊങ്ങിയും ധാരിയും ചെയ്യുന്നുണ്ട്. കുട്ടികളൊക്കെ അത്യാവശ്യം വെള്ളം നിൽക്കുന്നുണ്ട്, ചിലവർക്ക് പേടിയാവുന്നുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. ഇനി നമ്മളിവിടുന്ന് തിരിച്ചു പോവുകയാണ്.